ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം 6 മണി കഴിഞ്ഞു. ഫ്രണ്ട് ടയർ മൊത്തം മുട്ടയായി ഗായ്സ്. അപ്പം ഞാൻ ടയർ മാറാനുള്ള ഒരു പ്ലാനിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തം ഭയങ്കര ബ്ലോക്കാണ്. ഈ സമയത്ത് ഭയങ്കര ബ്ലോക്കുണ്ട്. അപ്പോൾ താമസിച്ചു സ്ഥലത്തൊക്കെ പോയിട്ട് വന്നതായിട്ട് ടയർ മൊത്തത്തിൽ സീനാണ്. അങ്ങനെ മാറുന്നുണ്ട്. അപ്പം ഇനി മാറിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ആൽഫ H1 മുന്നേ ഇട്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെ മാറാനുള്ള പ്ലാനിലാണ്. കരുമനയാണ് പോയി മാറാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പം എത്തുമെന്ന് അറിയില്ല. 6-4 പോവാ ഉദ്ദേശിക്കേണ്ട കരുമന ടയർഡാഡി എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. അപ്പം ഫ്ലൈ ഓവർ വഴി കയറി പോകണം. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പാളയത്തു നിന്ന്. അപ്പോൾ അവിടെ ഒരു സൈഡും ഫുള്ള് റോഡെല്ലാം പൊളിഞ്ഞടക്കുവാണ്. ഇപ്പം ഇനി അതുവഴി വണ്ടി വിടുമോ ഇല്ലയോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വേറെ വഴി പോവേണ്ടി വരും. ഈ സമയത്ത് ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ഇതുവഴി പോകുന്ന നേരം കുറച്ചുകൂടി എളുപ്പം. അത് ചെല്ലുമ്പോഴേ അറിയാം അവസ്ഥ എന്താണെന്ന്. അതുപോലെ ഈ ഫ്ലൈ ഓവർ വഴി പോകാൻ ഭയങ്കര രസമാണ്. കാരണം വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബ്ലോക്ക് അടിച്ച് കിടന്ന് പോകണ്ടല്ലോ. ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്ലൈ ഓവർ വഴിയൊക്കെ എപ്പോഴും പോകാൻ വേണ്ടി. കാരണം എനിക്ക് തോന്നുന്ന കാര്യം അവിടെ ബ്ലോക്കാണ്. കാരണം അത്രയും നല്ല വണ്ടിയെല്ലാം സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുവഴി റൈറ്റ് തിരിഞ്ഞ് പോവേണ്ടി വരും. കാരണം ഒരു സൈഡ് മൊത്തം ആയിരിക്കും മിക്കവാറും വണ്ടി കടത്തി വിടുന്നത്. ഒരു സൈഡ് റോഡെല്ലാം പൊളിഞ്ഞടക്കുന്നുണ്ട്. മിക്കവാറും അതുവഴി പോവേണ്ടി വരും. നമ്മൾ അവിടെ നിന്ന് റൈറ്റ് എടുത്താണ് കയറിയത്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രിവാൻഡ്രത്തെ കിട്ടില്ല റോഡാണ്. ഇങ്ങനത്തെ റോഡ് വേറെടുത്തും ഇല്ല. ചിലപ്പം നടുക്കിഞ്ഞ് വാഴയൊക്കെ വല്ലതും കാണും ഇടയിൽ പോകുന്ന വഴിക്ക്. ഇത് ചെന്ന് കയറുന്നത് നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്താണ്. അവിടെ നിന്ന് റൈറ്റിലേക്ക് പോയാൽ നമുക്ക് ഓവർ ബ്രിഡ്ജ് വഴി ഈസ്റ്റോട്ടിലോട്ട് പോകാം. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. പിന്നെ ഈ റോഡൊക്കെ എന്തെങ്കിലുമൊക്കെ ശരിയാവുമായിരിക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ ചെന്ന് കരമന പോകുന്ന വഴിയിലാണ് പോകുന്നത്. ആ വഴി പോയാൽ നമുക്ക് റൈറ്റ് സൈഡിലാണ് ടയർഡാഡി എന്ന് പറഞ്ഞ ഷോപ്പ് വരുന്നത്. നമ്മൾ സ്ഥലം എത്താറായിപ്പോൾ റൈറ്റ് സൈഡിലാണ്. അപ്പം റൈറ്റ് പിടിച്ച് പോയില്ലെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. പറഞ്ഞ പോലെ തന്നെ അതായത് ഗൈസ്, റോണ്ടടി വാഴയില്ല. റോണ്ട നടുക്ക് വേറെ എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുഴിക്കാത്ത വീഴാതിരിക്കാൻ വേണ്ടി. നല്ല പുരോഗമനമുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഷോപ്പ് എത്തി. റൈറ്റ് സൈഡിലാണ് ഷോപ്പ്. ഈ കാണുന്നത് തന്നെയാണ് ടയർഡാഡി. നമുക്കിങ്ങോട്ട് ക്രോസ് ചെയ്യാൻ കുറച്ച് ചടം കാണും. കാരണം വണ്ടികളൊന്നും നിർത്തരൂല്ല. നമ്മൾ ഇൻഡിക്കേറ്റർ നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, അതൊക്കെ അങ്ങോട്ട് തിരിക്കാം. അണ്ണന്മാരൊക്കെ വഴി തന്നാലേ കയറാൻ പറ്റുള്ളൂ. ചേട്ടാ നമ്മൾ ഒന്ന് പൊക്കോട്ടാ ശകലം വഴി. അങ്ങനെ നമ്മൾ ഷോപ്പ് എത്തിയിട്ടുണ്ട് ഗായ്സ്. ട്രെയിനിലെ പൈസ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പോയി കയറി നോക്കണം. മുതലാളിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ടയർ മാറാൻ വന്നതാണ്. CBR ഫ്രണ്ടിൽ സിയറ്റ് വേണ്ട പോള. സിയറ്റിൻ്റെ ഏതാണ് ഇതാ? ഇതാണ് എൻ്റെ ടയറിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് മാറാൻ വന്നത്. എന്തായാലും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടയറാണ് ഇത്. ഒട്ടും അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ബാക്കിൽ ഞാൻ മാറിയത് അപ്പോളോ S1 ആണ്. കാരണം H1 മേടിക്കാൻ അന്ന് കാശില്ലായിരുന്നു. അതുകൊണ്ട് S1 മാറി. പക്ഷെ അതും കുഴപ്പമില്ല. ഇപ്പം എന്തായാലും ഇപ്പോൾ H1 എടുക്കാം. നമുക്ക് H1 തന്നെ എടുക്കാം. എനിക്കതാണ് ഇഷ്ടപ്പെട്ട. അത്യാവശ്യം നല്ല മോഡൽ അത് തന്നെയാണ്. അത് വേണ്ട. ഓഫ് റോഡ് കൂടെ ചേർന്നതല്ലേ? ഓഫ് റോഡ് വേണ്ട. ഓക്കെ, അപ്പോൾ അപ്പോളോ H1 തന്നെ എടുക്കാം. ഗായ്സ്, അപ്പോളോ H1 തന്നെ എടുത്തിട്ടുണ്ട്. കാരണം കഴിയുന്ന 170 ആണ്. 17 ആണ് പറഞ്ഞത്. അത് നോക്കിയിട്ട് നമ്മൾ ഡേറ്റ് കാണാനില്ലല്ലോ ഗൈസ്. അതേതിൻ്റെ അപ്പോളാണോ? ഇത് ഓഫ് റോഡാണോ? വേണ്ട, അത് മതി. ആ അത് തന്നെ.
അങ്ങനെ നമ്മൾ ടയർ ഇടക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി കഴിച്ചു, കാരണം ഭയങ്കര മഴ കാരണം വണ്ടി കഴിക്കൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ടയർ എടുത്ത് ഇങ്ങ് വെച്ചിട്ടുണ്ട് ഗൈസ്. ടയറിൻ്റെ അവസ്ഥ ഉണ്ടാ ഗൈസ്, മൊത്തം തീർന്നു, ഇനി ഒന്നുമില്ല. കിലോമീറ്റർ എത്ര ഓടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ഓണത്തിന് മാറി, ഇന്നാണ് ഇപ്പം മാറുന്നത്. അയ്യോ, അതിൻ്റെ വിലയാണ് ഗൈസ്. അത്യാവശ്യം കൊള്ളാം കേട്ടോ, അവിടെ അത്യാവശ്യം കൊള്ളാം. നിങ്ങൾ അറിവേലും ടയർ മാറാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് വന്നാൽ മതി. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഫ്രണ്ട്ലി സ്റ്റാഫൊക്കെയാണ് എല്ലാവരും. ടയർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ടയർ ടയറെല്ലാം മാറ്റി നമ്മുടെ രാംജിത്തിൻ്റെ അനിയൻ രഞ്ജിത്താണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടല്ലേ. ഇനി വരണ കസ്റ്റമേഴ്സിന് എത്ര രൂപ കൊടുക്കും? എത്ര രൂപ കൊടുക്കും? ഈ ആൽഫ എച്ച് ഉണ്ട് കൊടുക്കുമല്ലോ. ഓക്കെ ഗൈസ്, ടി വിയുടെ കണ്ട് വരണ എല്ലാവർക്കും നമ്മൾ 5500 രൂപയ്ക്ക് തരാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നാൽ ടയർ ഡാഡി. ഓക്കെ പോട്ടെ, താങ്ക് യു. ശരി എന്നാൽ. ഓ
ഇവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ടയറ് മാറി ഇറങ്ങി ഗൈസ്, ഇനിയിപ്പം ഇതുവഴി പോകണം. അത്യാവശ്യം നല്ല ബ്ലോക്കായിരിക്കും ഈ ഏരിയയിൽ. ഇപ്പം അത്യാവശ്യം താമസിച്ച് രാത്രിയായല്ലോ, അപ്പം 6-7 മണിയായി അടുപ്പിച്ചായി. അപ്പോൾ ഈ സമയങ്ങളിൽ ഭയങ്കര ബ്ലോക്കായിരിക്കും ഇവിടെ. അപ്പം അത്യാവശ്യം നല്ല സർവീസാണ്. നിങ്ങൾക്ക് ആർക്കും ടയർ വാങ്ങാനുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ വീൽ ബാലൻസിങ് മാത്രം ഇല്ല, നോർമൽ ടയർ മാറുമ്പോൾ ചെയ്യണമെന്നാണ്. ഞാൻ ഓൾറെഡി ഈ സെയിം ടയറാണ് ഇട്ടിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ഇനി വീൽ ബാലൻസിങ്ങിൻ്റെ അത് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് വലിയ അറിവില്ല, അപ്പം എൻ്റെ അറിവിൽ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഓൾറെഡി ഈ സെയിം ടയറാണ് ഇട്ടിരുന്നുണ്ട്. പോകാനായി കടയിലും ചായയും കുടിച്ചിട്ട് പോകണം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഗൈസ്. ഇത്രയൊക്കെയാണ് ഉള്ളത്. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.